ഒരു തുക 9 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകണമെങ്കിൽ പലിശ നിരക്ക് എത്രയാണ് എപ്പോഴും കാണുന്നതാണ് ഇരട്ടിയാണെങ്കിൽ എത്രയായിരിക്കും പലിശ നിരക്ക് 3 മടങ്ങാണെങ്കിൽ എത്രയായിരിക്കും പലിശ നിരക്ക് 3 മടങ്ങാകാൻ എത്ര സമയ വർഷമെടുക്കും ഇത്ര ശതമാനം പലിശ നിരക്ക് നിക്ഷേപിച്ചാൽ 3 മടങ്ങാകാൻ എത്ര വർഷമെടുക്കും ഇത്ര ശതമാനം പലിശ നിരക്ക് നിക്ഷേപിച്ചാൽ എന്താണ് ഇരട്ടിയാകാൻ എത്ര വർഷമെടുക്കും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും കാണുന്നതാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുന്നതാണ് അല്ലേ ഇരട്ടി എന്ന് കേട്ടാൽ ഇരട്ടി എന്ന് ക്വസ്റ്റ്യനിൽ കേട്ടാൽ എന്ത് ചെയ്യുക ഇരട്ടി എന്ന് ക്വസ്റ്റ്യനിൽ കേട്ടാൽ എന്ത് ചെയ്യുക അപ്പം ആലോചിച്ച് വയ്ക്കുക ആർ ഈസ് ഈക്വൽ ടു 100/N ആണെന്ന് ഓർത്ത് വയ്ക്കുക തിരിച്ച് അങ്ങോട്ട് വർഷം ചോദിച്ചു കഴിഞ്ഞാലും ഇതന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചാലും ഇത് തന്നെയാണെന്ന് ആലോചിച്ച് വയ്ക്കാം തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കുക വർഷം ചോദിച്ചു കഴിഞ്ഞാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് ആർ ഈസ് ഈക്വൽ ടു 100/N ആണെന്ന് ഓർത്തിക്കുക സോ 100/9 ഒമ്പതിനെ ഹരിക്കുമ്പോൾ 11 നോക്കി മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 9 ഹരിക്കുമ്പോൾ 11 വട്ടം പോകും അല്ലേ 11 × 9 99 ശിഷ്ടമായ 1 സോ 11 എഴുതി ശിഷ്ടമായ 1 ഇവിടെ എഴുതി ഹരിച്ച സ്ഥാനം 9 എഴുതി 11 1/9% 11 1/9% പലിശ നിരക്ക് ഇനി ബേസിക് ആയിട്ട് ആലോചിച്ച് നോക്കി ഒരു തുക എത്രയാണ് തുക നമുക്കറിയില്ല പി ആണ് തുക അത് നമ്മൾ നിക്ഷേപിക്കുകയാണ് നിക്ഷേപിച്ച് 9 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് ഇരട്ടിയായി കിട്ടിയെന്ന് പറഞ്ഞാൽ 2P കിട്ടി 100 രൂപ നമ്മുടെ കയ്യിലുണ്ട് അത് 100 രൂപ കയ്യിലുണ്ട് 9 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് 9 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് 200 രൂപ കിട്ടിയത് എന്നാലേ ഇരട്ടി കിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് പലിശയായി കിട്ടിയ എത്രയാണ് 100 രൂപയാണ് ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ മതി പലിശ 100 രൂപ ഇട്ട തുക 200 രൂപ എത്ര വർഷം 9 വർഷം എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയോ ഇല്ല സോ ഈ 100ഉം വെട്ടിപ്പോയി ഈ 100 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി 1 × 100 100 = 9 × 6 എന്ന് കിട്ടും സോ R = 100/9 എന്ന് കിട്ടും = 11 1/9% എന്ന് കിട്ടും ബേസിക്കായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ